നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങൾ ഒന്നുമുണ്ടായില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. രാജ്യമൊട്ടാകെയുള്ള ഉൽപ്പാദനക്കുറവ് പരിഹരിക്കാൻ സർക്കാർ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും നിക്ഷേപം കൊണ്ടുവരാനും നടപടി സ്വീകരിക്കണമായിരുന്നു. പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന നടപടിയാണ് സ്വീകരിക്കേണ്ടത്. എന്നാൽ ഇതൊന്നും ഉണ്ടായില്ലെന്ന് കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സമ്പദ് വ്യവസ്ഥയുടെ ക്ഷീണം മാറണമെങ്കിൽ ആളുകളുടെ കയ്യിൽ പണമെത്തണം. പണമെത്തണമെങ്കിൽ വരുമാനമുണ്ടാകണം. എല്ലാ മേഖലകളിലും പണമെത്തുന്ന നടപടി സ്വീകരിക്കണം. എന്നാൽ ബജറ്റിൽ ഇതിന് സഹായകരമായ നടപടികൾ ഒന്നുമുണ്ടായില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. വിലക്കയറ്റം തടയുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല. കാർഷിക മേഖലക്കായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് അവകാശവാദം. എന്നാൽ ഇത്തവണത്തെ ബജറ്റിൽ കാർഷിക മേഖലക്കായുള്ള വിഹിതത്തിൽ കുറവ് വരുത്തിയതായും ബാലഗോപാൽ ആരോപിച്ചു. 47 ലക്ഷം കോടിയിലധികമാണ് ബജറ്റിന്റെ വലിപ്പം. അതിൽ 17 ലക്ഷം കോടിയും കടമാണ്, അതായത് 36%. പലിശ ഇനത്തിൽ മാത്രം 12 ലക്ഷം കോടി രൂപയാണ് കൊടുക്കാൻ പോകുന്നത്. കേന്ദ്ര സർക്കാർ ആകെ ചെലവിന്റെ 25% പലിശ കൊടുക്കുകയാണ്. GDP 5.8% കേന്ദ്രത്തിന്റെ കടം. മുൻ വർഷം GDP 6.4% കടം. അടുത്ത സാമ്പത്തിക വർഷം 5.1% കടം കുറയുമെന്നാണ് സർക്കാരിന്റെ അനുമാനം. കേരളത്തിന് ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 3% വരെ കടമെടുക്കാം. എന്നാൽ കേന്ദ്രം യഥേഷ്ടം കടമെടുക്കുമ്പോൾ കിഫ്ബി വായ്പ അടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കേരളത്തിന്റെ കടമെടുപ്പ് പരിധി 2.5% കേന്ദ്രം വെട്ടിച്ചുരുക്കിയിരിക്കുകയാണെന്നും ധനമന്ത്രി പറഞ്ഞു. കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.